ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി സ്റ്റോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി ഇടാറുള്ള കറണ്ട് അഫെയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡെയിലി 10 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ കറണ്ട് അഫെയർ സെക്ഷനിലേക്കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു വിടുക മാത്രമല്ല ചെയ്യേണ്ടത്, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക, കാരണം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. റിവൈസ് ചെയ്തായിരുന്നാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാ ദിവസവും ഇടുന്ന 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ, ടോട്ടൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് അതിലിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, US ഓപ്പൺ 2020 പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരാണ്? ഉത്തരം, ഡൊമിനിക് തീം, ഓസ്ട്രേലിയ. US ഓപ്പൺ 2020 പുരുഷ വിഭാഗം ചാമ്പ്യൻ ആരാണ്? ഡൊമിനിക് തീം, ഓസ്ട്രേലിയക്കാരനാണ്. അടുത്ത ചോദ്യം, ഗംഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗംഗൻയാൻ. ആ ഒരു ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും ഫ്രാൻസും. ഏതൊക്കെ രാജ്യങ്ങളാണ്? റഷ്യ, ഫ്രാൻസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കാസർഗോഡ്. ഓക്കെ, അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല, ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ചെറുകിട സംരംഭകരുടെ പുനരുജ്ജീവനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി വ്യവസായ ഭദ്രത. ഒരുപാട് പദ്ധതികൾ കോവിഡ് 19 ബന്ധപ്പെട്ടതുണ്ട്. അപ്പം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. വ്യവസായ ഭദ്രത എന്ന് പറയുന്നത് ചെറുകിട സംരംഭകരുടെ പുനരുജ്ജീവനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അടുത്ത ചോദ്യം, പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഉത്തരം, കിരൺ ബേദി. ഉത്തരം എന്താണ്? കിരൺ ബേദി. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ആരാണ്? ഉത്തരം, എസ് ജയശങ്കർ. നിലവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ആരാണ്? ഉത്തരം, എസ് ജയശങ്കർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ അടുത്തിടയ്ക്ക് നടന്ന LP അസിസ്റ്റന്റ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി മാത്രമായിട്ട് ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക കേട്ടോ. കേന്ദ്ര മന്ത്രിമാരെ പറ്റിയുള്ള അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും മന്ത്രിയുടെ പേരും വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. അടുത്തത്, കേരള ബാങ്ക് രൂപം കൊണ്ട ആക്ട് ഏതാണ്? ഉത്തരം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14A. ഏതാണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14A. ഇതിനു മുമ്പ് ഇട്ടായിരുന്ന കറണ്ട് അഫെയറിൽ ഞാൻ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ബാങ്ക് രൂപം കൊള്ളാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നും കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നും അങ്ങനെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, രൂപം കൊണ്ടത് എന്നാണെന്നും ഒക്കെ. അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, കേരള ബാങ്ക് രൂപം കൊണ്ടത് എന്നാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, നിലവിലെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? നിലവിലെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? ഉത്തരം, വിവേക് ജോഷി. നിലവിലെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? വിവേക് ജോഷി. അടുത്ത ചോദ്യം, ISRO യുടെ 50th PSLV ദൗത്യം. ISRO യുടെ 50th PSLV ദൗത്യം ഏതാണ്? RISAT-2B-R1. ഏതാണ്? RISAT-2B-R1. 10th ചോദ്യം, ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രദർശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം, അക്ഷരവൃക്ഷം. ഓക്കെ, ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രദർശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അക്ഷരവൃക്ഷം. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ക്വസ്റ്റ്യൻസും ആൻസറും നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.